ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്നൊരു സ്പെഷ്യൽ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അരിപ്പാണ് അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ എത്ര പുതിയ അരിപ്പ വാങ്ങി യൂസ് ചെയ്താലും ഒരാഴ്ച കഴിയുമ്പോൾ അതിലിതുപോലെ കറയൊക്കെ പറ്റിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊരു ടിപ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരിപ്പ് ഇതുപോലെ ഇങ്ങനെ മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു പാത്രം. ഇനി നമുക്ക് ഈ അരിപ്പിൻ്റെ ഈ കറ പിടിച്ച ഭാഗത്ത് കുറച്ച് ഞാൻ സോഡാ പൊടി എടുത്തിട്ടുണ്ട്. ഈ സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കുറച്ച് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ അരിപ്പിങ്ങനെ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അരിപ്പിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അരിപ്പ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പോയി ചെയ്യാം. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതിലെ അഴുക്ക് മുഴുവൻ ഈ വെള്ളത്തിൽ പറ്റി പിടിച്ച് കിടപ്പുണ്ട്. തേയിലപ്പൊടിയും അതിലെ കറിയും ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൽ കുക്കിംഗ് ബ്യൂട്ടി ഇങ്ങനത്തുള്ള ടിപ്സ് അങ്ങനെയൊക്കെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലത്തെ ടിപ്സോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അരിപ്പ് നോക്കാം. അരിപ്പ് നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് കണ്ടോ. അതിലെ കറയെല്ലാം പോയി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.